രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ലീഗിനും കോൺഗ്രസിനും ഇടയിൽ ഭിന്നിപ്പിന് വഴിതെളിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ കോൺഗ്രസ് നിലപാടിനെ തുറന്ന് എതിർക്കാത്തതിൽ മുസ്ലിം ലീഗിൽ നല്ല അമർഷമുണ്ട്. ലീഗിനെ വെട്ടിയുള്ള കോൺഗ്രസിന്റെ ഈ പോക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല. കോൺഗ്രസിന്റെ ഈ മൗനം തന്നെ ലീഗിന് അമർഷമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടായാൽ CPMലേക്ക് പാതിച്ചായ്വോടെ നിൽക്കുന്ന ലീഗ് CPMലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാനവും സ്വീകരിക്കുന്നത് രണ്ട് നിലപാടുകളാണ്. ഈ രീതിയിൽ പോയാൽ കോൺഗ്രസിനെ വിശ്വസിച്ച് ലീഗ് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനിയെങ്കിലും ലീഗ് കോൺഗ്രസിന്റെ ചതി മനസ്സിലാക്കണം. വെള്ളിയാഴ്ച മലപ്പുറത്ത് ലീഗ് നേതൃത്വ യോഗം ചേർന്നിട്ടും ചടങ്ങിന് പങ്കെടുക്കുമോ എന്നതിൽ പരസ്യ പ്രതികരണമുണ്ടായില്ല. വിശ്വാസത്തിന്റെ പ്രശ്നമായതിനാൽ പ്രതികരിക്കുന്നില്ലെന്നാണ് നേതാക്കൾ പറഞ്ഞത്. മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയം വിശ്വാസമെന്ന് ചുരുക്കി ലീഗ് RSS അജണ്ട അംഗീകരിക്കുകയാണെന്ന വിമർശനം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. 1992 December 6 ഇന്ത്യൻ മതേതരത്വം നാണം മറയ്ക്കാൻ ഒരു നൂലിട പോലും ഇല്ലാതെ അപമാനിക്കപ്പെട്ട ദിവസമെന്ന് തന്നെ പറയാം. നരസിംഹ റാവു എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ നിസ്സംഗതയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില ലോകാവസാനം വരെ അളന്ന് തിട്ടപ്പെടുത്താനാവില്ല. ബാബറി മസ്ജിദിന്റെ താഴിക കുടങ്ങൾക്ക് മുകളിൽ കാവിക്കൊടി നാട്ടി അതിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി പിഴുതെറിയുമ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ സ്തംഭമായി നിന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം പണിതത് RSSനൊപ്പം ആഘോഷിക്കുകയാണ് കോൺഗ്രസ് എന്നും ഇനിയും അവരെ വിശ്വസിക്കണോ എന്നും ലീഗിൽ ഒരു വിഭാഗം ചോദിക്കുന്നു. കോൺഗ്രസിന്റെ പോക്കിലെ ആശങ്കയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത്. ഹിന്ദുത്വ നിലപാടുമായി കോൺഗ്രസ് നാശത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് സമസ്ത തുറന്നടിച്ചു. 1992 December 6 ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് സ്വീകരിച്ച വഞ്ചനാപരമായ നയം ലീഗ് ആവർത്തിക്കുകയാണെന്ന ആക്ഷേപം സമസ്തയിലടക്കമുണ്ട്. അന്ന് BJP പള്ളി പൊളിച്ചു, കോൺഗ്രസ് അവസരമൊരുക്കി കൊടുത്തു. പള്ളി തകർക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസിനെതിരെ ശബ്ദിച്ച അഖിലേന്ത്യാ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ പുറത്താക്കി. അതാണ് ലീഗിന്റെ പാരമ്പര്യം. ഇന്നിപ്പോൾ പള്ളി പൊളിച്ച RSS BJP സംഘവും അതിന് സഹായമേകിയ കോൺഗ്രസും അതാഘോഷിക്കുമ്പോഴും അതേ വഞ്ചനയാണ് ലീഗിന്. തുടങ്ങിയ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ലീഗിന് നേരെ ഉയരുന്നത്.